നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിന്റെ തുടക്കത്തിൽ ലോക നേതാക്കന്മാരെല്ലാം നിർണായക ഇടപെടലുകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഈ അപകട വാർത്തകൾ പുറത്തുവന്നത്. അപ്പോൾ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി പ്രതികരണം നടത്തിയത്. പ്രധാനമന്ത്രിയുടെ അപ്പോഴത്തെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി ലോക നേതാക്കളാണ് അപകട വാർത്തയിൽ ആശങ്ക പ്രകടിപ്പിച്ചത്. മാത്രമല്ല, ഇറാൻ പ്രസിഡന്റ് അപകടമൊന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയും ലോക നേതാക്കന്മാർ പങ്കുവച്ചിരുന്നു. US പ്രസിഡന്റ് ജോ ബൈഡൻ ഞായറാഴ്ച അവധി റദ്ദാക്കി അടിയന്തര യോഗത്തിനായി വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തിയിരുന്നു ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ. പ്രസിഡന്റ് റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട റിപ്പോർട്ടുകളിൽ അഗാധമായ ആശങ്കയുണ്ട് എന്നായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ അറിയിച്ചത്. ദുരിതത്തിന്റെ ഈ വേളയിൽ തങ്ങൾ ഇറാനിയൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ സംഘത്തിനെയും ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു നരേന്ദ്രമോദി എക്സിലൂടെ അറിയിച്ചത്. അപകടത്തെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ദേശീയ സുരക്ഷാ കൌൺസിലറുമായി അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതായിട്ടുള്ള സൂചനകളൊക്കെ തുടക്കത്തിൽ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഔദ്യോഗികമായി ആ സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ്. അപകട സ്ഥലത്ത് ആരെങ്കിലും ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണെന്നും അദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്റർ കനത്ത മൂടൽ മഞ്ഞിൽ പർവ്വത പ്രദേശങ്ങൾ കടക്കുന്നതിനിടെ തകർന്നു വീണതായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ അസർബൈജാനുമായുള്ള അതിർത്തി സന്ദർശിച്ച് മടങ്ങുന്ന വഴിയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈനിന്റെയും ജീവൻ അപകടത്തിലായതെന്ന് ഇറാൻ അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇറാനി പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ പർവ്വത പ്രദേശത്ത് അപ്രത്യക്ഷമായതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തുർക്കിയിലെ ബൈറക്തർ അക്കിൻസി ഡ്രോണുകളിൽ ഒന്ന് ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടമാണെന്ന് കരുതുന്ന താപപടലം കണ്ടെത്തിയിരുന്നു. ഹെലികോപ്റ്റർ തകർന്നു വീണുവെന്ന റിപ്പോർട്ടുകൾക്ക് ശേഷം റഷ്യ, അസർബൈജാൻ, അർമേനിയ, ഇറാഖ് എന്നീ രാജ്യങ്ങൾ ഹെലികോപ്റ്റർ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തിന് സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. തകർച്ചയുടെ പിന്നിലുള്ള കാരണം എന്താണ്, അതറിയാനുള്ള അന്വേഷണത്തിനായിട്ട് റഷ്യയും സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ഇറാനൊപ്പം നിലകൊള്ളുകയും ചെയ്തു. തുർക്കി ഒരു മൗണ്ടൻ റെസ്ക്യൂ ടീമിനെ ഇറാനിലേക്ക് അയച്ചിരുന്നു. രക്ഷാദൌത്യത്തിന് റഷ്യയുടെയും തുർക്കിയുടെയും സഹായം കിട്ടിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേകം പരിശീലനം കിട്ടിയ സംഘത്തെ അയച്ചതായി റഷ്യ വ്യക്തമാക്കിയിരുന്നു. 14 മണിക്കൂറായിട്ട് 40-ലേറെ സംഘങ്ങളാണ് തിരച്ചിൽ നടത്തിയത്. ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ അപകടസ്ഥലം കണ്ടെത്തി ഉസി ഗ്രാമത്തിനടുത്തായിരുന്നു ഹെലികോപ്റ്റർ ഇറക്കിയതെന്ന് വാർത്താ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മോശം കാലാവസ്ഥ രക്ഷാദൌത്യത്തിന് തടസ്സമായി മാറിയിരുന്നു. അപകട സമയത്ത് പ്രസിഡന്റും ഇറാൻ വിദേശകാര്യമന്ത്രിയും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നുവെന്ന് വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചിരുന്നു. അസർബൈജാൻ അതിർത്തിക്ക് സമീപം ജോൾഫ നഗരത്തിലാണ് അപകടമുണ്ടായത്. ടെഹ്റാനിൽ നിന്ന് 600 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ തിരിച്ചിറക്കിയെന്നാണ് ഇറാൻ വാർത്താ ഏജൻസി വിശദീകരിച്ചത്. പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ, ഈസ്റ്റേൺ അസർബൈജാൻ ഗവർണർ മലേക് റഹ്മദി, തബ്രീസ് ഇമാം മുഹമ്മദ് അലി അൽഹസം, പൈലറ്റ്, സഹ പൈലറ്റ്, ക്രൂ ചീഫ്, സുരക്ഷാ മേധാവി, ബോഡിഗാർഡ് എന്നിവരായിരുന്നു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ആരും ജീവനോട് അവശേഷിക്കുന്നില്ല. ലോകത്തിനെ ഒന്നടങ്കം നടുക്കിയ ഒരു വിവരമായി ഈ ഒരു ഇറാൻ പ്രസിഡന്റിന്റെ മരണ വാർത്ത മാറിയിരിക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ഇത് മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.